जी गुड मॉर्निंग टू ऑल। मैं മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ, 12:10 കുട്ടികൾ വരാനുണ്ടല്ലോ, വെയിറ്റ് ചെയ്യാട്ടോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഹലോ, മിസ്സേ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പർ ആണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ, സസ്റ്റൈനബിലിറ്റി, നീഡ്സ്, കൺസെപ്റ്റ്, ഇൻട്രൊഡക്ഷൻ, അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതും അതിന്റെ നീഡ്സും കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സസ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സെഷൻ ആണ്. അതായത് കണക്ഷൻ ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ, അങ്ങനെ 4-5 ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ് അല്ലെ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8 ഗോൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചിട്ടാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സെഷൻ ഇൻ ദിസ് മൊഡ്യൂൾ. അതായത് ഇന്ന് ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ സെഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതും കൂടെ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഈ ഒരു സെഷനും കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും, അതുകൊണ്ട് ഇന്ന് ഇതുവരെ പഠിച്ചതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വോയിസിനായാലും നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നതിനായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് അപ്പോഴേക്കും പറയാം കേട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ.
ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഷോർട്ട് ആയിട്ട് എന്ത് പറയാം, സി ഡി എം, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ സി ഡി എമ്മിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഓക്കെ, ക്യോട്ടോ പ്രോട്ടോക്കോൾ. അപ്പൊ ക്യോട്ടോ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ചിലർക്കൊക്കെ അറിയാവും, അറിയുന്നുണ്ടാകും, ജപ്പാനിലെ ഒരു പ്ലേസിന്റെ പേരാണ് ക്യോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ജപ്പാനാണ് കേട്ടോ, ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നുള്ള പേര് അതിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1997 December 11 ക്യോട്ടോയിൽ വെച്ചിട്ട് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ അഡോപ്റ്റ് ചെയ്തു. പിന്നെ അത് ഫോഴ്സ് നിലവിൽ വരുന്നത് 2005 February 16 കേട്ടോ. അപ്പൊ ദേർ ആർ കറന്റ്ലി 192 countries. അപ്പം ഇതൊരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്, അതായത് ഒരു അന്തർദേശീയ ഉടമ്പടി എന്നൊക്കെ പറയില്ല, നമ്മൾ സന്ധി, അതാണ് കേട്ടോ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാല്. ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഈസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി. ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ വാസ് അഡോപ്റ്റഡ് ഇൻ ക്യോട്ടോ, ജപ്പാൻ ഓൺ 11 December 1997 and entered into force on 16 February 2005. 16 February 16 ആണ് ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, ദർ ആർ കറന്റ്ലി 192 countries. അപ്പൊ ഈ ഒരു സന്ധിയിൽ എത്ര കൺട്രീസ് ഇൻവോൾവ് ആകുന്നുണ്ട്, 192 countries ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്, അതിന്റെ എയിം എന്താണെന്നുള്ളത് നോക്കാം. The main goal of Kyoto Protocol is to solve the problem of global warming by setting target levels for nation to reduce and control emission of the main anthropogenic greenhouse gases. Okay, അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോക്കോൾ എൻവയോൺമെന്റിൽ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു ഉടമ്പടിയാണ് ഇത് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോക്കോൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ക്യോട്ടോ പ്രോട്ടോക്കോളില് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ, അതായത് പല രീതിയിൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് അല്ലെ, ഗ്ലോബൽ വാർമിംഗ് ഓരോ ദിവസവും അധികരിച്ചു വരികയാണ് അല്ലെ, നമ്മൾ ഓരോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗും അതിന്റെ ഫലമായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ, എൻവയോൺമെന്റിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കൂടിക്കൊണ്ടുവരികയാണ് അല്ലെ, ഈ അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന, ദോഷമായിട്ട് ബാധിക്കുന്ന ഇങ്ങനെയുള്ള എമിഷൻസ് ഓഫ് കാർബൺ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത്. ഇതിന്റെ ഒരു റിഡക്ഷൻ, ഈ ഒരു എമിഷന്റെ റിഡക്ഷൻ കൺട്രോൾ, അതിന്റെ എമിഷനെ കൺട്രോൾ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോള് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ദെൻ Kyoto Protocol says that every country in this world need to take responsibility towards climate change. Kyoto Protocol parayna endha nanchali ella rajyangalkkum avaredeyaya responsibility undu towards climate change. Nammada kalavastha vyadhyanangalkku oro rajyangalkkum, oru rajyathinu mathramalla developed nations nu mathramalla developing nations nu mathramalla angane verthirivillade ella rajyangalkkum oru avaredeyaya uttaravaditham undu nanu aaru parayunnathu Kyoto Protocol പറയുന്നത്. എവറി കൺട്രി ഇൻ ദിസ് വേൾഡ് നീഡ്സ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച്. ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഓരോ രാഷ്ട്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ പറയുന്നത്. നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ പറഞ്ഞു, ഇനി നമ്മൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഇനി നമ്മൾ സി ഡി എം, അതായത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോക്കോളില് മൂന്ന് മെക്കാനിസംസ് വരുന്നുണ്ട്. ക്യോട്ടോ പ്രോട്ടോക്കോൾ മൂന്ന് മെക്കാനിസം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിലെ ഒരു മെക്കാനിസം ആണ് ഇത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി രണ്ട് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ അണ്ടറിൽ വരുന്ന ഒരു മെക്കാനിസം, മൂന്ന് മെക്കാനിസം അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ഷോർട്ടായിട്ട് എന്ത് പറയും, സി ഡി എം എന്ന് പറയും. അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് സി ഡി എം, എന്താണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് നോക്കാം. It is an arrangement under Kyoto Protocol which says that the countries which are industrialized or developed
who have done a lot of damages to climate by increasing greenhouse gases in the environment, and they have a commitment to invest in project and reduce greenhouse gases emission in developing countries. Okay, അപ്പൊ അതില് ഫസ്റ്റ് നിങ്ങൾ ബോൾഡ് ലെറ്റേഴ്സിൽ കാണുന്നല്ലോ, ആൻഡ് നെക്സ്റ്റ് വൺ പാർട്ടീസ്. അപ്പം ഈ ഈ ക്യോട്ടോ പ്രോട്ടോകോള് ഈ ഡെവലപ്ഡ് നേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ, അതായത് വ്യാവസായികമാരെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന, വളരെ സസ്റ്റൈനബിൾ ഡെവലപ്ഡ് ആയിട്ടുള്ള വ്യാവസായികന്മാരെ, വ്യാവസായികപരമായിട്ട് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോലുള്ള കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് നമ്മൾ പറയുന്ന കൺട്രീസിനൊക്കെ ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അനെക്സ് വൺ പാർട്ടീസ് എന്നാണ്. അങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അനെക്സ് വൺ പാർട്ടീസ് ആണ് എന്നാണ് പറയുന്നത്. അവരറിയപ്പെടുന്നത് അനെക്സ് വൺ പാർട്ടീസ്. ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മൾ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടില്ല, ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ എന്ത് എന്തും എന്തായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? നോൺ അനെക്സ് വൺ പാർട്ടീസ് ആയിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കുക കേട്ടോ, അനെക്സ് വൺ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് നേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് എന്നാണ് പറയുന്നത്. നോൺ അനെക്സ് വൺ പാർട്ടീസ് എന്ന് പറഞ്ഞാല് ഡെവലപ്പിംഗ് നേഷൻസ്, ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിന്, ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിനെയാണ് നോൺ അനെക്സ് വൺ പാർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പം ഈ സി ഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് അണ്ടർ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കീഴിൽ വരുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇതെന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ വ്യാവസായികപരമായിട്ട് എക്കണോമിക്കലായിട്ട് വളരെ അധികം ഉയരത്തിലാണെങ്കിൽ പോലും ഇവരറിഞ്ഞോ അറിയാതെ തന്നെയോ ഇവരുടെ ഫാക്ടറീസിൽ നിന്ന് വലിയ ബിഗ് ബജറ്റ് വലിയ കമ്പനികൾ, ഹൈടെക് കമ്പനീസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഹൈടെക് ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സിന്റെ ഫലമായിട്ട് അവർക്ക് കൂടുതലായിട്ട് എന്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവര് എൻവയോൺമെന്റിലേക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവര് എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ എൻവയോൺമെന്റിനെ പല തരത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പല തരത്തിൽ നമ്മളെ എൻവയോൺമെന്റിനെ ഇത് ബാധിക്കുന്നുണ്ട് അല്ലെ. അവര് അറിഞ്ഞോ അറിയാതെ അവരുടെ ഫാക്ടറീസിൽ, അവരുടെ വലിയ കമ്പനീസിൽ പല പല പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നതിന്റെ ഫലമായിട്ട് ഫാക്ടറീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ബൈ പ്രൊഡക്ട്സ് ഒക്കെ വരാറുണ്ടല്ലോ, വിഷവാതകങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ പോകുന്നത് എന്താ, ഗ്യാസസ് ആയതുകൊണ്ട് ഇതൊക്കെ പോകുന്നത് നമ്മുടെ എൻവയോൺമെന്റിലേക്കാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും നമ്മുടെ അറിവിൽ നിന്നും നമുക്കറിയാം ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ നമ്മുടെ എൻവയോൺമെന്റിനെ പല രീതിയിൽ എഫക്ട് ചെയ്യും, അത് നമ്മളെ ബാധിക്കും, നമ്മളെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുന്നുള്ളത് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോള് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഹലോ, ഓക്കെ ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള ഈ രാഷ്ട്രങ്ങളെ ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വളരെ അധികം പുറത്തേക്ക് പുറന്തള്ളുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ക്ലൈമറ്റിനെ, നമ്മുടെ എൻവയോൺമെന്റിനെ, നമ്മുടെ ക്ലൈമറ്റിനെയൊക്കെ വളരെ അധികം ഡാമേജ് ചെയ്യുന്നുണ്ട് ബൈ ഇൻക്രീസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദി എൻവയോൺമെന്റ് ആൻഡ് ദേ ഹാവ്. അങ്ങനെ കുറേയേറെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവർ എൻവയോൺമെന്റിലേക്ക് പുറന്തള്ളപ്പെടുത്തതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ടു ഇൻവെസ്റ്റ്. അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത്, ക്യോട്ടോ പ്രോട്ടോകോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡെവലപ്ഡ് നേഷൻസ് ഇങ്ങനെ കുറേയേറെ വാതകങ്ങൾ പുറന്തള്ളപ്പെടുമ്പോൾ അവർക്ക് അതെന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ രാജ്യത്തിനും ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഒരു ടാർഗറ്റ്സ് ഉണ്ട്. ഒരു വർഷം ഇത്ര കാർബൺ ഡയോക്സൈഡ് മാത്രമേ, അല്ലെങ്കിൽ ഇത്ര ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഏതായാലും കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നത്, മീഥെയ്ൻ, കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, വളരെയധികം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. അപ്പം ഇതിലുള്ള ഏതെങ്കിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്യോട്ടോ പ്രോട്ടോകോളിൽ ഒരു ഒരു രാജ്യത്തിന് ഇത്ര ഒരു വർഷത്തേക്ക് ഇത്ര ഒരു എമിഷൻ മാത്രമേ പാടുള്ളൂ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇത്ര ടൺ മാത്രമേ എമിഷൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്. പക്ഷെ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടാർഗറ്റിൽ അവർക്കത് മതിയാവില്ല, ആ ഒരു ടാർഗറ്റിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു റിഡക്ഷൻ അവർക്ക്, സോറി, അവർക്ക് ആ എമിഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു അവരുടെ ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമാണല്ലോ, അവരുടെ ഒരു പുരോഗതിയുടെ ഭാഗമാണ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഉത്പാദിപ്പിക്കുക എന്നുള്ളതും. അപ്പൊ ഇതിന്റെ ഭാഗവത്തായിട്ട് വരുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു അറേഞ്ച്മെന്റ് വിശദീകരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇവർ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല,
എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡെവലപ്പിംഗ് നേഷൻസിൽ ഇങ്ങനെ സി ഡി എം പ്രൊജക്ട്സ് ഉണ്ടാവും, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവും. അതായത് പിന്നെ ഇങ്ങനെ ഗ്രീൻഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും രാഷ്ട്രത്തില്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ എന്ത് ചെയ്യാ, ആ ഒരു പ്രൊജക്റ്റില് ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് എന്ത് ചെയ്യാ, പൈസ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് മണി ഓർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യ, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യ. ഓക്കെ, അതായത് അവർക്ക് നേരിട്ട് എന്തായാലും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരങ്ങനത്തെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല ഇൻഡസ്ട്രിയലൈസ്ഡ് ബാങ്ക്, പക്ഷെ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രാഷ്ട്രങ്ങളെ, ആ രാഷ്ട്രങ്ങളുടെ പ്രൊജക്റ്റിൽ ആര് ഭാഗവത്താകുക, ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് ഭാഗവത്താകുക. എങ്ങനെയാ ഭാഗവത്താകേണ്ടത്, ബൈ ഇൻവെസ്റ്റിംഗ് ഫണ്ട് ഓർ മണി, മണിയോ ഫണ്ടോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഭാഗവത്താകുക, ഒരു പാർട്ട് അവർ അവരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഈ പ്രൊജക്റ്റിലൂടെ ഈ പ്രൊജക്ട് ഇങ്ങനെ റെഡ്യൂസ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്യുന്ന ഈ പ്രൊജക്റ്റില് ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. ആ സർട്ടിഫിക്കേഷനെയാണ് നമ്മൾ അവിടെ സിഇആറിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, സിഇആർ. ഓക്കെ, സിഇആർ എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ക്രെഡിറ്റ്സ് എന്നാണ് കേട്ടോ, ക്രെഡിറ്റ്സ് അത് കാണാൻ പറ്റുന്നില്ല തോന്നുന്നു, ക്രെഡിറ്റ്സ്. ഓക്കെ, സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ക്രെഡിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സിഇആർ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കേഷൻ ആർക്ക് കിട്ടും, ഈ പ്രൊജക്ട്സിന്, അതായത് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സിന് ഈ സിഇആർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ കിട്ടും, സർട്ടിഫിക്കേഷൻ ക്രെഡിറ്റ്സ് കിട്ടും. ഓക്കെ, ഈ ക്രെഡിറ്റ്സ് കിട്ടുമ്പോ എന്ത് ചെയ്താൽ മതി, ഈ പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത കൺട്രി ഏത് കമ്പനിയാണോ, ഏത് ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷന്റെ കമ്പനിയാണോ, ആ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് കാർബൺ ക്രെഡിറ്റ്സ് ആണ്. ഒരു കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാല് ഒരു 10 CO2 കാർബൺ ഡയോക്സൈഡ് നമുക്ക് പുറന്തള്ളാനുള്ള അധികാരം പെർമിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു 10 CO2 പുറന്തള്ളാനുള്ള പെർമിഷൻ കിട്ടുന്നതാണ് അർത്ഥം. ഓക്കെ, അമ്മ എങ്ങനെ എത്ര സിഇആർ കിട്ടുന്നോ, നമുക്ക് എത്രത്തോളം സിഇആർ സർട്ടിഫിക്കേഷൻ, നമുക്ക് എത്രത്തോളം അതിനൊരു വാല്യൂ കിട്ടും, ഈ ഒരു പ്രൊജക്ടിന് അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അപ്പൊ നമ്മളെ പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഡെവലപ്ഡ് നേഷൻ ഏതാണോ, അല്ലെങ്കിൽ ആ ഡെവലപ്ഡ് നേഷനിലുള്ള കമ്പനീസ് ഏതാണോ, ആ കമ്പനീസിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു ഷെയർ അവർക്ക് കൊടുക്കുക. ഈ ഒരു സർട്ടിഫിക്കേഷന്റെ ഷെയർ, അതായത് ഈ കാർബൺ ക്രെഡിറ്റ്സ് നമുക്ക് എത്ര കിട്ടിയോ അതിന്റെ ഒരു ഷെയർ അവർക്കും കൂടെ പങ്ക് കൊടുക്കുക, ആ ഒരു ഷെയർ നമുക്ക് അവർക്ക് കൈമാറുക. അപ്പൊ ഇങ്ങനെയുള്ള, അപ്പൊ അവർക്ക് എന്ത് കിട്ടി, അവർക്ക് അത്രയും ക്രെഡിറ്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, അവർക്കൊന്നും ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാതെ തന്നെ അവർക്ക് എന്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് അത് പൈസയുടെ ഫോമിലോ ലാഭത്തിന്റെ ഫോമിലോ അല്ല അവർക്ക് കിട്ടി, പ്രോഫിറ്റ് ആയിട്ട് എങ്ങനെ കിട്ടിയത്, ഇങ്ങനെ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്, അത് അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു പിന്നെ കാർബൺ ക്രെഡിറ്റ് ഇത്രത്തോളം അച്ചീവ് ചെയ്യണം എന്നുണ്ട്, അത് ഇങ്ങനെ കിട്ടി അവർ ഈ പ്രൊജക്ടിലൂടെ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ആ പ്രൊജക്ടിന് എത്ര സിഇആർ കിട്ടിയോ ആ കാർബൺ ക്രെഡിറ്റ് അവർക്കും കൂടെ കിട്ടി. ഓക്കെ, അപ്പൊ അവര് നേരിട്ട് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് നേരിട്ട് അത് കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സോറി, ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിഡക്ഷനെ ഡയറക്റ്റ് ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ആ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടി, ഈ ഒരു കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഈ ഒരു ടാർഗറ്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, അതായത് ഡെവലപ്പിംഗ് നേഷന് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് വേണം അല്ലെ, ഏർണിംഗ് സപ്പോർട്ട് വേണം, അത് പൈസയുടെ ഒരു സപ്പോർട്ട് വേണം, അതാണെങ്കിൽ ഡെവലപ്ഡ് നേഷൻ കൊടുക്കുന്നുണ്ട്. ആ അപ്പൊ ഈ ഡെവലപ്ഡ് നേഷന് വേണ്ട കാര്യങ്ങൾ ആരും കൊടുക്കുന്നുണ്ട്, ഈ ഡെവലപ്പിംഗ് നേഷൻ ഇങ്ങനെ ഈ കാർബൺ ക്രെഡിറ്റ് വഴി കൊടുക്കുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത് എന്തെന്ന് പറയുന്നത്, കാർബൺ, സോറി, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നൗ ദി സിഇആർ ക്രെഡിറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ടു മീറ്റ് എ പാർട്ട് ഓഫ് ദർ എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് അണ്ടർ ദി ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഈ എമിഷൻ ടാർഗറ്റ്സ് ഒരു പരിധിവരെ അച്ചീവ് ചെയ്യാൻ ആർക്ക് പറ്റും, ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ബാങ്കിന് പറ്റും. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിലൂടെ അവർക്കും ആ ഒരു ഷെയർ, ആ ഒരു സിഇആർ ഷെയർ സർട്ടിഫിക്കേഷന്റെ കാർബൺ ക്രെഡിറ്റ്സ് അവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരാൾ കൊടുക്കുക, മറ്റേ ആൾ അവർക്ക് വേണ്ടത് വാങ്ങുക, അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഒരു പ്രകൃതിക്ക് നല്ലൊരു കാര്യമാണ് അല്ലെ, പരിസ്ഥിതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്, പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാം, പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഡെവലപ്ഡ് നേഷൻസിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ഡയറക്റ്റ് ഒരു ഒരു ഫലമില്ലാതെ അല്ല ഒരു കാര്യം ഉണ്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. മിസ്സേ ക്ലിയർ ആവുന്നില്ല. വോയിസ് ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല. ഹലോ, ആരെങ്കിലും പറഞ്ഞേ, കേൾക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു നിൽക്കുന്ന പൊസിഷന്റെ റേഞ്ചില് പ്രോബ്ലം ആയിരിക്കും കേട്ടോ, ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് നിന്ന് നോക്ക്. ബാക്കി ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഉണ്ടോ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, അത് കൃഷ്ണേന്ദു റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് മാറി നിൽക്കുമ്പോ പ്രശ്നം ഉണ്ടാവില്ല, കൃഷ്ണേന്ദുവിന്റെ അവിടുത്തെ പ്ലേസിന്റെ പ്രശ്നമായിരിക്കും, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല എന്നാ പറയുന്നത്. ഓക്കെ, നല്ല റേഞ്ച് ഉണ്ട്. അതെയാ? വിഷ്ണു കേൾക്കുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? വോയിസ് കട്ടാവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, വേറെ ആരാ? ഗോകുൽ പറഞ്ഞേ, പ്രശ്നമുണ്ടോ? ഹലോ മിസ് ഇടക്കിടക്ക് കട്ടാവുന്നുണ്ട്, എന്റെ റേഞ്ചിന്റെ കുഴപ്പം തോന്നുന്നു. ഓക്കെ ഓക്കെ, അതാ പറഞ്ഞത്, നിങ്ങൾ നിൽക്കുന്ന ഓരോ ഏരിയയുടെ പ്രശ്നമായിരിക്കും കേട്ടാ. പറഞ്ഞേ ആയിഷ നിമ, പറഞ്ഞേ, പ്രശ്നമുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയുടെ പ്രശ്നമായിരിക്കും കേട്ടോ, അപ്പൊ അതൊന്ന് കൃഷ്ണേന്ദു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറിയിട്ട് നിൽക്കുക കേട്ടാ. ഓക്കെ ഓക്കെ, കൃഷ്ണേന്ദു കേൾക്കുന്നുണ്ടല്ലോ. ഹലോ കൃഷ്ണേന്ദു, ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ആ മിസ് പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പ്രോബ്ലം ഉള്ളവര് നിങ്ങൾ ആ ഒരു റേഞ്ചിന്റെ ഒരു ഇതിനനുസരിച്ച് മാറി നിൽക്കുക കേട്ടോ, അതുകൊണ്ടായിരിക്കും പ്രോബ്ലം വരുന്നത്. അപ്പൊ എനിക്കിവിടെ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എന്റെ പ്രശ്നം അല്ലാന്ന് വിചാരിക്കാനേ. ഓക്കെ, അപ്പം ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്താണുള്ളത് ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഫിഗറിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ കാണുന്നുണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ കമ്പനീസ് അല്ലെ, കമ്പനീസ് ഇൻ അനക്സ് വൺ കൺട്രീസ്, അനക്സ് വൺ കൺട്രീസിലുള്ള കമ്പനീസ്, കമ്പനീസ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, കമ്പനീസ് കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് ഡയറക്റ്റ് അത് കൺട്രോൾ ചെയ്യുന്നില്ല, അതിന് പകരം അവർ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനീസ് പേ ക്യാഷ്, ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട് പേ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ ഡെവലപ്പിംഗ് CDM പ്രൊജക്ട്സ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, അത് കൂടുതലായിട്ട് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഇവര് ഈ വലിയ ഹൈടെക് ആയിട്ടുള്ള കമ്പനീസ്, ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിലുള്ള കമ്പനീസ് അവരെന്ത് ചെയ്യും, ക്യാഷ് പേ ചെയ്യും. ഓക്കെ, അപ്പൊ അവർ ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് വേണല്ലോ. അപ്പൊ ഈ CDM പ്രൊജക്ട്സ് അച്ചീവ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ, കാർബൺ ക്രെഡിറ്റ്, ഓഫ്സെറ്റ് ക്രെഡിറ്റ്, ഈ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് നിങ്ങൾ പിന്നെയും പഠിക്കുന്നുണ്ട് കേട്ടോ, കാർബൺ ക്രെഡിറ്റ് എന്താന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെയും പഠിക്കുന്നുണ്ട്. ഓക്കെ, ആഷിക്കിന് കേറാൻ പറ്റുന്നില്ല. ഓക്കെ, റിക്വസ്റ്റ് തരാൻ പറയൂ വേഗം. വേഗം പറയട്ടോ, ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾക്കും ആണ് എനിക്കും ആണ്. ഇത് ആദ്യം വന്ന് നിൽക്കുന്ന കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാ, നമ്മൾ പറയുന്നത് ബ്രേക്ക് ആയി പോവാണ്, നിങ്ങൾ കേൾക്കുന്നതാണ് ബ്രേക്ക് ആയി പോകുന്നത് അല്ലേ, ഇത് സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഡയറക്റ്റ് അല്ലേ കയറിയത്, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പറ്റുന്നുണ്ടോ ആഷിഖ്?
അശ്വിന് പറ്റുന്നുണ്ടോ? ആരാ പറഞ്ഞത് ഇപ്പോ? അശ്വിന്റെ കാര്യം ആരാ പറഞ്ഞത്? ഇങ്ങനെ നമ്മുടെ ടൈം പോകട്ടെ, നിങ്ങൾ കൃത്യസമയത്ത് വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലം വരുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, ഞാൻ കാണുന്നില്ല. ഓക്കെ, റിക്വസ്റ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ഓർഗനൈസേഷന് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് കമ്പനീസ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പേയ്മെന്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും, അവരുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വഴി ഇവർക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ആ സർട്ടിഫിക്കേഷനെ നമ്മൾ CER എന്ന് പറയുന്നത് അല്ലെ, സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ്സ്, ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. ആ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് വഴി അവർക്കൊരു കാർബൺ ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത്. ആ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് വഴി ഈ ഒരു പ്രൊജക്ട്സിന് കാർബൺ ക്രെഡിറ്റ്സ്, അതായത് ഇത്രത്തോളം കാർബൺ ഡയോക്സൈഡ് നിങ്ങൾക്ക് പുറത്തേക്ക് വിടാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് എന്നുള്ള ഒരു പെർമിഷൻ ആണ് ഇവർക്ക് കിട്ടുക ഈ സർട്ടിഫിക്കേഷനിലൂടെ. ഓക്കെ, ഈ ഓർഗനൈസേഷൻസിന് പ്രൊജക്ടിന് കിട്ടുന്നത് ഇത്രത്തോളം കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടാനുള്ള ഒരു പെർമിഷൻ ആണ് ഇതുവഴി കിട്ടുന്നത്. അപ്പൊ ഈ പെർമിഷൻ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഈ കാർബൺ ക്രെഡിറ്റ്സ് അവർ ആർക്ക് ഷെയർ ചെയ്യും, ഇവര് പൈസ ഡിപ്പോസിറ്റ് ചെയ്ത, പൈസ ഇൻവെസ്റ്റ് ചെയ്ത, ക്യാഷ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻഡസ്ട്രിയലൈസ്ഡ് കമ്പനീസിന് അവരെന്ത് ചെയ്യും, ഈ കിട്ടിയ കാർബൺ ക്രെഡിറ്റ്സ് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ സെൽ ചെയ്യും, വിൽക്കും, അല്ലെങ്കിൽ വിൽക്കുന്ന വരുമ്പോൾ ഒരു പൈസ തന്നത് എത്രത്തോളാണോ അതേ രീതിയിലുള്ള ഷെയർ അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ബാങ്ക് അല്ല, ഇൻഡസ്ട്രിയലൈസ്ഡ് കമ്പനീസിന് എന്താ കിട്ടുന്നത്, അവർക്ക് അവരുടെ ഒരു ടാർഗറ്റ്സ് ഉണ്ടാവും, ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഒരു ടാർഗറ്റ്സ് ഉണ്ടാവും, നിങ്ങൾ ഈ വർഷത്തേക്ക് ഇത്രത്തോളം കാർബൺ റിഡക്ഷൻ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യണം, ഇത്രത്തോളം ടാർഗറ്റ്സ് നിങ്ങൾ അച്ചീവ് ചെയ്യണം, ഇത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ്സ് ഉണ്ടാവും ഒരു വർഷത്തിലൊക്കെ. അപ്പൊ അതെന്ത് ചെയ്യാം, ഈ കമ്പനീസ് ഷെയർ, അല്ല ഈ പ്രൊജക്ട്സ് ഷെയർ ചെയ്യുന്ന ഈ കാർബൺ ക്രെഡിറ്റ്സ് അവർക്ക് കിട്ടുമല്ലോ, ആ കാർബൺ ക്രെഡിറ്റ്സ് വഴി ഇവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അവർ ഇതിനായിട്ട് വേറെ പ്രൊജക്ട് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഈ കൺട്രീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല കൂടിയും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പേയ്മെന്റ്, ഈ ഒരു ഫണ്ടിന്റെ ഫലമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു ക്യാഷ്, ഈ ഒരു കാർബൺ ക്രെഡിറ്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുവഴി ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ആ ഒരു കാർബൺ റിഡക്ഷൻ പ്രോസസ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സ്, ഒരു അറേഞ്ച്മെന്റ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് അവർ നമുക്കുള്ള കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എന്നിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അതിന്റെ ഭാഗം നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് തരുന്നു, ആ ഒരു രീതിയിൽ. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നു അല്ലെ, കൂടുതൽ നല്ല സമ്പന്നനായിട്ടുള്ള ഒരാളുടെ പൈസ കൊടുക്കുന്നു, ആ ദാരിദ്ര, അതായത് പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇവർക്ക് വേണ്ടത് എന്താണോ അവർ കൊടുക്കുന്നുണ്ട് വേറെ രീതിയിൽ, ഇവർ പൈസ കൊടുക്കുന്നു, പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്ത് കൊടുക്കുന്നു, ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു രീതിയിലാണ് നമുക്ക് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണോ പറഞ്ഞ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്. അപ്പൊ ഇത് ഈ ഫിഗറിൽ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്താണ് അതുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ഫിഗർ ആണ് കേട്ടോ, ഫിഗറ് നന്നായിട്ടൊന്ന് നോക്കി വെക്ക. പിന്നെ നമ്മൾ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഇങ്ങനെ ഒരു കാർബൺ ക്രെഡിറ്റ്സ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് DMRC ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഏർൻഡ് 4.2 crores ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് ബൈ സെല്ലിംഗ് 82,000 CERs ഇൻ 2010 ഫോർ യൂസിംഗ് ഡീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസ് 30% ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പം ഓക്കെ, അപ്പം ഈ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ 2010 4.2 crores ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ സെല്ലിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെന്താ കൊടുത്തിട്ടുള്ളത്, 82,000 CER സെല്ല് ചെയ്തത് വഴി അവർക്ക് 4.2 crores ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്,
നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക അല്ലെ, എങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒക്കെ എമിഷനിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രീൻ ഹൗസ് അല്ല ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോള്, അതിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് അല്ലെ, നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ അല്ലെ, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു വേൾഡ്, ഒരു പിന്നെ പ്ലാനറ്റിനെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പരിസ്ഥിതിയെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പരിസ്ഥിതിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പഠനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത്. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിലെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം വരുന്നത്. ഓക്കെ, ഇത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം മാത്രമല്ല, ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിലെ ബാക്കി രണ്ട് മെക്കാനിസം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ സിലബസിൽ പഠിക്കുന്നത് ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ CDMനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, നിങ്ങളുടെ ലാസ്റ്റ് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെഷൻ ആണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അപ്പം ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചിട്ട് സ്ക്രീൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സ്ക്രീനും കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്താന്നുള്ളത് ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന CDMനെ കുറിച്ചിട്ടാണ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ് ആണ് ബിറ്റ്വീൻ അനക്സ് വൺ പാർട്ടീസ് ആൻഡ് നോൺ അനക്സ് വൺ പാർട്ടീസ്. അതായത് ഡെവലപ്ഡ് നേഷനും ഡെവലപ്പിംഗ് നേഷൻസും ആയിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത്, CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കാർബൺ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് CDM എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് CDMനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫിഗർ കാണിച്ചു തന്നു, അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫിഗർ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ പിന്നെ നമ്മൾ പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദിസ് മെക്കാനിസം സ്റ്റിമുലേറ്റ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എമിഷൻ റിഡക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു മെക്കാനിസം, ഈ CDM എന്ന് പറയുന്ന ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെയും എമിഷൻ റിഡക്ഷനെയുമാണ്. അതായത് ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ റിഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, കൂടാതെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാർബൺ സോറി ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം നമ്മൾ പഠിക്കാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്, നമ്മള് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മള് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫണ്ടമെന്റൽ ആണ് എന്ത് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം അല്ലെ. എൻവയോൺമെന്റ് ആണ് ഒരു പില്ലർ, നമ്മുടെ ഒരു നെടുന്തൂണാണ് അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു നെടുന്തൂണാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോളും അതിന്റെ താഴെ വരുന്ന ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ, ഒന്നും കൂടെ പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇനിയും പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ ഒരാള് എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട, ക്ലിയർ ആയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെഷനും കൂടി ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ മൊഡ്യൂള് ഈ ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ആവുന്ന കേട്ടോ, ഈ ഒരു സെഷനിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഈ സെഷനും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സസ്റ്റൈനബിലിറ്റി,
എന്ന് പറയുന്ന മൊഡ്യൂളിൽ സസ്റ്റൈനബിലിറ്റി എന്താന്ന് പറഞ്ഞു, അതിന്റെ ഇൻട്രൊഡക്ഷനും നീഡും കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറഞ്ഞു, അതിന്റെ നീഡും കൺസെപ്റ്റും അതിന്റെ കുറിച്ചിട്ടുള്ള പില്ലേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് നെക്സസ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി ആണ്, അതായത് കണക്ഷൻ ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് പറഞ്ഞു. അതിൽ കുറച്ച് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ പറയുമ്പോഴും അതിന്റെ 8 ഗോൾസ് ഒക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പഠിച്ചു. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസവും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ഓക്കെ, അഭിജിത്ത് പറഞ്ഞേ. അഭിജിത്ത് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, എന്താണ് അഭിജിത്ത് ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സസ്റ്റൈനബിലിറ്റി, വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിലിറ്റി? സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു എക്കോ 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 എക്കോണമിക്കലി എക്കോണമിക്കലി എല്ലാ കാര്യ എല്ലാ ഇപ്പോ എൻവയറോൺമെന്റ് ആയാലും ഒരു അതായത് ഇപ്പൊ ഫ്യൂച്ചറിലായാലും അതിന് അതായത് നമ്മുടെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മള് നമുക്ക് വേണ്ടത് മാത്രം കൺസ്യൂം ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതേപടി ഒരു ദോഷവും വരുത്താതെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സ്നേഹ പറഞ്ഞേ. സ്നേഹ സ്നേഹ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? പറഞ്ഞേ, ഡെഫിനിഷൻ പറഞ്ഞേ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞേ. അതിപ്പോ ഒരു കൺട്രീന്റെ സോഷ്യൽ ആയിട്ടുള്ളതും എക്കണോമിക്കൽ ആയിട്ടുള്ളതും എൻവയോൺമെന്റൽ ആയിട്ടുള്ളതുമായ കാര്യങ്ങളിൽ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടെങ്കിൽ ആ കൺട്രി അല്ലെങ്കിൽ അവര് എന്താ പറയുന്നത് സസ്റ്റൈനബിളി ഡെവലപ്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിലിറ്റിയുടെ അതേ മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന, അതായത് ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നാളേക്ക് വേണ്ടി കരുതി വെച്ച് അല്ലെ, നാളേക്ക് വേണ്ടി ഇന്നത്തെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറുകയും വേണം നാളത്തേക്കുള്ളത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യത്തക്ക വിധത്തിലുണ്ടാകുന്ന ഒരു വികസനം, അങ്ങനെ നടത്തുന്ന ഒരു വികസനം, അങ്ങനെ നടത്തുന്ന ഒരു ഡെവലപ്മെന്റിനെയാണ്, അങ്ങനെ നടക്കുന്ന ഒരു ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ദെൻ ആദിത്യ പറഞ്ഞേ. ആദിത്യ ഓക്കെ, വാട്ട് യു മീൻ ബൈ നെക്സസ്? എന്താണ് വേർഡിന്റെ മീനിങ്? നെക്സസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? നെക്സസ് നെക്സസ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ടെക്നോളജിക്കലി ഒരുപാട് എന്താ പറയാ, അല്ല നെക്സസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അപ്പൊ നെക്സസ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന നെക്സസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നമ്മൾ അധികം ഒന്നും കേൾക്കാത്ത വേർഡ് നെക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് ദ നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ നെക്സസിന്റെ മീനിങ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എഴുതാം? ഒരു നെക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നെക്സസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ പറയേ. ആദിത്യ പറയേ, എന്താ നെക്സസ് എന്ന് പറഞ്ഞാല്? എ കണക്ഷൻ ലിങ്ക്, ഒരു കണക്ഷൻ. എന്താണ് സസ്റ്റൈനബിലിറ്റിയും ടെക്നോളജിയും തമ്മിലുള്ള കണക്ഷൻ? അതിൽ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്താണ്? നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടും കൂടിയുള്ള കണക്ഷൻ, ഒരു ബന്ധം എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്നായിക്കോട്ടെ. അതില് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാലഞ്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത്?
ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ അത്? അഗ്രികൾച്ചറൽ, ഓക്കെ, പിന്നെ എൻവയോൺമെന്റൽ, ഓക്കെ, എനർജി, ഓക്കെ, ഓർമ്മയിലായി ബാക്കി പഠിക്കണം കേട്ടോ. നന്നായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, അടുത്തത് ആയിഷ അനിമ പറഞ്ഞോ. ആയിഷ അനിമ, ഹലോ ആയിഷ, അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ, ആ ഓക്കെ പറഞ്ഞോ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് പറഞ്ഞേ. എന്താണ് മില്ലേനിയം സബ്മിറ്റ്? എപ്പോഴാണ് നടന്നത്? എവിടെ വെച്ചിട്ടാണ് നടന്നത്? എന്തൊക്കെയാണ് അതിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഗോൾസ്? എത്രയായിരുന്നു ഡെവലപ്മെന്റ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് പറഞ്ഞോ. ഹലോ ആയിഷ പറ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. 2015 നിലവിൽ വന്നത്. ഓക്കെ ഓക്കെ, വോയിസ് കട്ട് ആവുന്നുണ്ട് കേട്ടോ. ആയിഷ മ്യൂട്ട് ചെയ്തോ, വോയിസ് കട്ട് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഓക്കെ ദെൻ ദേവപ്രിയ, ദേവപ്രിയ പറഞ്ഞു പറ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് പറഞ്ഞ, അത് എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? എത്ര വർഷത്തേക്കാണ് നമ്മളത് ഫോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? പിന്നെ എവിടെ വെച്ചിട്ടാണ് അത് നിലവിൽ വന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞേ. എത്രയായിരുന്നു ഡെവലപ്മെന്റ് ഗോൾസ് പറ? 2000 എവിടെ വെച്ചിട്ടായിരുന്നു അത് ആ ഒരു സബ്മിറ്റ് നടത്തത്, മില്ലേനിയം സബ്മിറ്റ് നടത്തത് പറ? ജപ്പാനാണോ? ജപ്പാനിൽ നമ്മൾ ഇപ്പോഴല്ലേ എത്തിയുള്ളൂ. ഇന്നല്ലേ നമ്മൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലേ ജപ്പാനിൽ എത്തിയിട്ടുള്ളൂ? മില്ലേനിയം സബ്മിറ്റ് നമ്മള് ജപ്പാനിലായിരുന്നോ? അല്ല, ന്യൂയോർക്കിലെ യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടായിരുന്നു. യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു വെച്ചിട്ടായിരുന്നു മില്ലേനിയം സബ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ മില്ലേനിയം സബ്മിറ്റിൽ എത്ര ഗോൾസ് ആയിരുന്നു നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എത്ര ഉണ്ടായിരുന്നു? എത്രയാ? എയ്റ്റ്. ഓക്കെ ഓക്കെ ദെൻ സഹല പറഞ്ഞേ. സഹല ആ എട്ട് ഗോൾസ് എന്ന് പറഞ്ഞേ, ഏതൊക്കെയാന്ന്? ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹംഗർ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൻ എംപവർമെന്റ്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ഓക്കെ ഓക്കെ ദെൻ ആ ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ദെൻ പറഞ്ഞേ കൃഷ്ണേന്ദു പറഞ്ഞേ. കൃഷ്ണേന്ദു കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ പറഞ്ഞോ, ബാക്കിയുള്ളത് പറഞ്ഞേ, ബാക്കിയുള്ള ഗോൾസ് പറഞ്ഞേ. ബാക്കി റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ഓക്കെ, എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് വായിക്കുകയാണല്ലേ. പറഞ്ഞോ പറഞ്ഞോ. മിസ് ബാക്കിയെല്ലാം നമുക്ക് ഓള് പറഞ്ഞതേ അറിയുള്ളൂ. ഓക്കെ 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 ശരി. ദെൻ പൂജ പറഞ്ഞേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് പറഞ്ഞേ. എങ്ങനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് എത്തിയത്? പൂജ പൂജ ഹലോ, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒരു വേറൊരു പേരെന്താ? എന്താണ് നമ്മൾ അതിനെ വേറെ വിളിക്കുന്നത് പറഞ്ഞേ. നമ്മൾ എങ്ങനെയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് എത്തി പറ. പറയേ പൂജ, അറിയില്ലേ പൂജ, അൺമ്യൂട്ട് ചെയ്യ് പൂജ. പൂജ അൺമ്യൂട്ട് ചെയ്യ്. നിങ്ങൾ ഞാൻ പറയുമ്പോ അൺമ്യൂട്ട് ചെയ്യാട്ടോ. അക്ഷയ പറഞ്ഞേ. അക്ഷയ
എത്രയായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? എത്രയായിരുന്നു? കൺഫ്യൂഷൻ ആണോ? മില്ലേനിയം ഡെവലപ്മെന്റ് 22 അഞ്ചെണ്ണം കൂടിയോ? അതെവിടുന്നാ 22-ന്റെ കണക്ക് എവിടെ നിന്ന് കിട്ടിയേ? പഠിക്കുന്നില്ല അല്ലേ നിങ്ങള്? നിങ്ങൾക്ക് നെക്സ്റ്റ് പീരീഡിന്റെ ടൈം ആയി തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ വെച്ച് ചോദിക്കും. നന്നായിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ. ശരി, താങ്ക് യു.